എല്ലാം പരിശോധിച്ച ശേഷം പുറത്തു വിടാം. പുറത്തു വിടേണ്ടത് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്. സാംസ്കാരിക വകുപ്പിനോ സിനിമാ വകുപ്പിനോ ഗവൺമെൻറ്റിനകത്ത് യാതൊരു റോളും ഇല്ല. അപ്പോൾ എസ് പി ഐയോ പുറത്തു വിടേണ്ട ഈ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർ പുറത്തു വിടാനാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. ഗവൺമെൻറ് പറയേണ്ട കാര്യമില്ല, പക്ഷേ ഞാൻ പറയുന്നു, അപ്പോൾ അവരത് പുറത്തു വിടും, അവർ വിടണം. കാരണം എൻ്റെ സമയം കഴിയുന്നതിനുള്ളിൽ അവർ പുറത്തു വിടാൻ വിടേണ്ട ഉത്തരവാദിത്തവർക്കുണ്ട്. സ്വാഭാവിക ഹൈക്കോടതിയുടെ വിധി തീരുമാനം നിഷേധിക്കാൻ അവർക്ക് വ്യക്തിവരെ കഴിയുമോ, ഗവൺമെൻറ് കഴിയുമോ? അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നമ്മളെന്തിനാണ് വിപ്രാളം പിടിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഇത് പറയുന്ന സമയത്ത് അത് പുറത്തു വിടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന കാര്യം ചെയ്യുന്നത്, അവരാണ് പറയേണ്ടത്. ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. സർക്കാരിനകത്ത് ആ റോളുമില്ല, വകുപ്പിന് ആ റോളുമില്ല. വിവരാവകാശ കമ്മീഷൻ വിധിച്ചു, അതിനുശേഷം ഹൈക്കോടതി വിധിച്ചു, നടപ്പാക്കേണ്ട എസ് പി ഐയോ നടപ്പാക്കണം. നടപ്പാക്കണം എന്നുള്ള സ്റ്റാൻഡാണ് ആ വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത്. ഗവൺമെൻറ് സിനിമാ നടി ഹൈക്കോടതിയെ സമീപിച്ചു, ഇതിൽ ചില ആശങ്കകളുണ്ടെന്നാണ്. പക്ഷെ അപ്പോഴും ഇതിൽ ഇടക്കാല ഉത്തരവൊന്നും ഹൈക്കോടതിയിൽ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടക്കാല ഉത്തരവൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പുറത്തുവിടുന്നതിന് മറ്റു നിയമ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു തടസ്സവും ഇല്ല, ഉണ്ടെന്ന് ആര് പറഞ്ഞു? അതിന്റെ അത് കോടതി പറയുന്ന സമയം എന്നാണോ എനിക്കറിയില്ല. കോടതി പറഞ്ഞ ഒരാഴ്ചയാണെന്നതും അല്ലേ. ആ സമയത്തിന് മുമ്പ് അത് പുറത്തു വിടണമെന്നുള്ള സ്റ്റാൻഡാണെന്ന് ഞങ്ങളെല്ലാം സ്വീകരിക്കുന്നത്. അത് പുറത്തു വിടേണ്ട എസ് പി ഐയോ അത് പുറത്തു വിടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ അതിന് സമാധാന ഞങ്ങളോടല്ലേ അവർ പറയേണ്ടത്, അതിന് സമാധാന ഹൈക്കോടതിയിലല്ലേ അവർ പറയേണ്ടത്. സ്വാഭാവികമായിട്ട് ആ നടപടിക്രമങ്ങൾ അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ച് അവർ ചെയ്യും. പിന്നെ ഒരു കോടതി വിധി വരുമ്പോൾ അതിൻ്റെ നിയമവശങ്ങളും കോടതിയുടെ നിയമപരമായ വിധിയെല്ലാം പരിശോധിച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്വം അതിന് പാളിച്ചയില്ല ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥനുണ്ട്. അവരത് കൃത്യമായിട്ട് തന്നെ അത് ചെയ്യും. അപ്പൊ ആ സമയം എന്നാണെന്ന് എനിക്കറിയില്ല. എന്നാ അതിന്റെ ലാസ്റ്റ് സമയം? ഇന്ന് പുറത്തുവിടുന്നു കോടതി പറഞ്ഞിട്ടില്ല. ഇന്ന് 10 മണിക്ക് ഏത് സാംസ്കാരിക വകുപ്പ്? അല്ല, അത് അവരുടെ സാംസ്കാരിക വകുപ്പ് അല്ല. എന്റെ പ്രിയ സുഹൃത്ത്, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാതെ. നിങ്ങളെ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ടാണ് നിങ്ങൾ ഈ കാര്യം ചോദിക്കുന്നതെങ്കിൽ അത് രാഷ്ട്രീയ ലക്ഷ്യത്തിൽ പറയരുത്. സാംസ്കാരിക വകുപ്പ് അങ്ങനെ ഒരു കത്തയച്ചോ കാണിക്ക്. അതെ, അതാണ് എസ് പി ഐയോ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർ ഇന്ന് 11 മണിക്കുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി അറിയിച്ചു കാണാം. എനിക്കറിയില്ല, അത് അവരെ അറിയിച്ചതിന് അടിസ്ഥാനത്തിൽ കിട്ടോ ഇല്ലയോ എന്നുള്ളത് അവർ പറയേണ്ടത് അയച്ചവരും പറയേണ്ട കാര്യമാണ്. കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ തുടർ നടപടി നിയമപരമായിട്ട് നീങ്ങാൻ പറ്റൂ. സാംസ്കാരിക വകുപ്പ് അയച്ചു എന്ന് പറഞ്ഞ് അങ്ങ് ഉന്നയിച്ചതെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ചെറിയ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുണ്ട്, അത് പാടില്ല. അതും ഇതിനകത്ത് പാടില്ല. ഈ കേരളത്തിൽ എല്ലാവരും നിയമിക്കുന്നത് പി എസ് സി ആണ്. സർക്കാരിന്റെ പോസ്റ്റ് സർക്കാർ നിയമിക്കുന്ന പോസ്റ്റ് ഉണ്ട്. സർക്കാർ നിയമിക്കുന്നതെല്ലാം പി എസ് സി വരെ വരുന്ന ആളുകളെ നിയമിക്കും. ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ ഉദ്യോഗസ്ഥരോട് പറയാൻ പറ്റും. നിയമപരമായ കാര്യം പറ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറെ ഓതറൈസ് ചെയ്തിരിക്കുകയാണ് വിവരാവകാശ കമ്മീഷൻ ഹൈക്കോടതി. മന്ത്രിയല്ല ഓതറൈസ് ചെയ്തത്, മന്ത്രിയുടെ വകുപ്പിനെയല്ല, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളെയല്ല. വിവരാവകാശ കമ്മീഷനും അതായത് ഈ നിയമപരമായ രണ്ട് ഭാഗങ്ങളും ഹൈക്കോടതിയും ഓതറൈസ് ചെയ്തിരിക്കുന്നത് എസ് പി ഐ ഒ ആണ്. ആ എസ് പി ഐ ഒ ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർ ചെയ്യും, ചെയ്തേ പറ്റൂ. ചെയ്തില്ലെങ്കിൽ അത് കോടതിയിൽ ആർക്കും ചോദ്യം ചെയ്യാം. അത് അവരോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് പുറത്തു വിടാത്തത്. കാരണം ഞങ്ങളുടെ മുമ്പിൽ അത് വിഷയമില്ല. ആയിക്കോട്ടെ, നല്ല കാര്യം. സാംസ്കാരിക വകുപ്പിനോട് റിപ്പോർട്ട് തേടുകയും പ്രത്യേക ദൂതൻ വഴി കത്ത് സാംസ്കാരിക വകുപ്പിന് കൈമാറുകയും ചെയ്തു. അങ്ങനെ സാംസ്കാരിക വകുപ്പ് ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഇതിനെ എന്തിനാണെന്ന് ഈ പിന്നെ വേറെ കാര്യങ്ങൾ ഉണ്ടിരുന്നത്? ഇൻഫർമേഷൻ ഓഫീസർക്ക് ഞങ്ങൾ കത്ത് കൊടുത്തെന്നുള്ളത് നിങ്ങൾ തെളിവ് കാണിച്ചാൽ മതി. പ്രശ്നം തിരുത്തില്ല. വിവരാവകാശ കമ്മീഷന് സാംസ്കാരിക വകുപ്പായിട്ട് എന്തായാലും ബന്ധം? വിവരാവകാശ കമ്മീഷന് സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമില്ല, ചോദിക്കുന്ന നിയമപരമല്ല. കാരണം വിവരാവകാശ കമ്മീഷൻ കൊടുത്ത വിധി അത് ഹൈക്കോടതി ചോദ്യം ചെയ്തപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇത് പ്രസിദ്ധീകരിക്കണം. അതിനെ ഓതറൈസ് ചെയ്തിട്ടുള്ളത് എസ് ബി ഐ ഒ ആണ്. ഇത് വിവരാവകാശ പിന്നെ ഈ പറയുന്ന വിവരാവകാശ കമ്മീഷനോ ഹൈക്കോടതിയോ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നടപ്പാക്കാൻ ഞങ്ങളുടെ വകുപ്പിനോട് പറഞ്ഞിട്ടില്ല, ഗവൺമെന്റിനോട് പറഞ്ഞിട്ടില്ല. ഏതും ആയിക്കോട്ടെ, അദ്ദേഹത്തിനാണ് ചുമതല. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായി, ഞാൻ പറയാം, മനസ്സിലായി. സർക്കാരിന്റെ മന്ത്രിയുടെ ഒക്കെ തീരുമാനം ഇത് പുറത്തു വേണമെന്നൊക്കെയുള്ള സർക്കാരിന്റെ ഒക്കെ തീരുമാനത്തിനെതിരെ ഞാൻ പറയുന്നത് ഹൈക്കോടതി പറഞ്ഞ സമയം എപ്പോഴാണ് പറ, അതായോ? ആ ആകാത്ത കാര്യം നിങ്ങൾ എന്തിനാണ് ഇത്ര വിപ്രാളം പിടിക്കുന്നത്? നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഇന്ന് പുറത്തു വിടുന്നു ഞങ്ങളാരും പറഞ്ഞില്ല.
ഹൈക്കോടതി ഗവൺമെന്റിനോട് പറഞ്ഞു, വകുപ്പിനോട് പറഞ്ഞു, വിവരാവകാശ കമ്മീഷൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളിത് പുറത്തു വിടണം. വിവരാവകാശ കമ്മീഷൻ പറഞ്ഞേക്കുന്ന ആരാ, ആരോടാണ്? അവർ ഓതറൈസ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന എസ് പി ഐ ഒയാണ്. അവർ പുറത്തു വിടേണ്ട സമയമാകുമ്പോൾ അത് പുറത്തു വിടേണ്ട ഉത്തരവാദിത്തവർക്കുണ്ട്. അത് പുറത്തു വിടണമെന്നുള്ള സ്റ്റാൻഡാണ് സർക്കാരിന് വളരെ ക്ലിയർ കട്ടായിട്ട് ഞാൻ പറയുന്നത്. അങ്ങനെ പുറത്തു വിടുന്നില്ലെങ്കിൽ ഇപ്പോൾ വിധി വന്ന് പറഞ്ഞിട്ടുള്ള ഹൈക്കോടതി ആർക്ക് സമീപിക്കാം? നിയമസഭയിൽ സമർപ്പിക്കുമെന്നും പറഞ്ഞു. ഇതൊന്നും ചെയ്യാതെ 4 വർഷമായിട്ട് റിപ്പോർട്ട് ഇങ്ങനെ മടക്കി വെക്കുന്നതിന്റെ ഒരു കാരണം മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത് പുറത്തു വിടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ എന്താണ് പുറത്തു, ഞങ്ങളല്ല പുറത്തു വിടേണ്ടത്, പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞങ്ങളല്ല പുറത്തു വിടേണ്ടത്, ഞങ്ങളുടെ ഇത് കേൾക്കുന്നത്. ഒരു ഒരു സിനിമാ രംഗത്തെ പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പരിശോധിക്കാൻ പഠിക്കാൻ ഒരു കമ്മിറ്റി വെച്ചു, അവർ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് പുറത്തു വിടേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഉത്തരവാദിത്തം ആരും ഏൽപ്പിച്ചിട്ടില്ല. അതിനകത്തെ നിരീക്ഷണങ്ങൾ, നിഗമനങ്ങൾ, നിർദ്ദേശങ്ങൾ ഒരു വകുപ്പ് മന്ത്രി എന്നല്ല ആ വകുപ്പുമായി ബന്ധപ്പെട്ട് നടപ്പാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആ വകുപ്പിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അതിപ്പോൾ കോൺക്ലേവ് ഉൾപ്പെടെ നടത്താൻ പോവുകയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു. എന്നാൽ ഇത് സംബന്ധിച്ച് കൊടുത്തിട്ടുള്ള ഒരു കേസിന്മേൽ വിവരാവകാശ കമ്മീഷനും അതിനുശേഷം ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നത് ഇത് പുറത്തു വിടണം, വ്യക്തികളെ ബാധിക്കാത്ത ഭാഗമെല്ലാം പുറത്തു വിടണം, ആയിക്കോട്ടെ പുറത്തു വിടണം എന്ന ഹൈക്കോടതിയുടെ വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത് പുറത്തു വിടാനായിട്ട് ഓതറൈസ് ചെയ്തിട്ടുള്ളത് എസ് പി ഐ ഒയാണ്. ആ എസ് പി ഐ ഒ ആ കോടതി പറഞ്ഞ സമയത്തിനുള്ളിൽ പുറത്തു വിടാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. പുറത്തു വിടാത്ത പക്ഷം കോടതിയിൽ ആർക്കും ചോദ്യം ചെയ്യപ്പെടാം. ഗവൺമെന്റിന്റെ നിലപാട് വളരെ ക്ലിയർ കട്ടാണ്. സർക്കാരിന്റെ നിലപാടിനെതിരെ ഉദ്യോഗസ്ഥ പ്രവർത്തിച്ചിട്ടില്ല. ആ ഉദ്യോഗസ്ഥയ്ക്ക് കോടതി പറഞ്ഞ സമയത്തിനുള്ളിൽ വിടാൻ ഉത്തരവാദിത്തം ആ സമയം വരെ വെയിറ്റ് അവരല്ലേ ചെയ്യേണ്ടത്, അവർ വിടുവായിരിക്കും. എന്നാണ് ആ സമയം അപ്പം അങ്ങ് പറഞ്ഞാൽ മതി. ആ സമയം ഞാൻ പറയാം, എപ്പോഴാണ് കോടതി പറഞ്ഞേക്കുന്നത്? കോടതി പറഞ്ഞ സമയം എപ്പോഴാണ്? ഒരാഴ്ച ആയോ? ഇന്നത്തെ കോടതി പറഞ്ഞ സമയം ആയോ? കോടതി പറഞ്ഞേക്കുന്നത് ഒരാഴ്ച ആയോ? ആയോ ആയോ അങ്ങനെ പറയുന്ന ആയോ? ഇത് വിട്ടല്ലേ പറ്റൂ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ അതിന്റെ മേളിലുണ്ടോ നമുക്കൊരു തീരുമാനം? നമ്മൾ അതിന്റെ കൂടെ അതൊക്കെ അവരോട് ചോദിക്കണം, അതൊക്കെ അവരോട് ചോദിക്കണം, അതൊക്കെ അവരോട് ചോദിക്കണം. എനിക്കറിയില്ല, പുറത്തു വരും, അതിന് കോൺക്ലേവ് നടത്തും, അതിന്റെ ഉദ്ദേശം സർക്കാർ അതിന് അനുകൂലമാണ് എന്നൊക്കെ പറയുന്നു. പല സ്വകാര്യ വ്യക്തികളും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം കോടതി വിധി നടപ്പാക്കേണ്ടത് ബന്ധപ്പെട്ട ചുമതലപ്പെടുത്തിയ ആളാണ്, അത് എസ് പി ഐ ഒ ആണ്. അവര് നടപ്പിലാക്കാനുള്ള സമയം അവർ കോടതി കൊടുത്തിട്ടുണ്ട്, അതിനുള്ളിൽ അവർ നടപ്പാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. നടപ്പാക്കുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കാം. കോടതിയുടെ തീരുമാനത്തിന് വിരുദ്ധമായാൽ കോടതി രക്ഷയായി പോയി. അതിന്റെ ഒന്നും ആവശ്യം ഇക്കാര്യത്തിലില്ലല്ലോ, എന്തൊരു ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇല്ല, അതിന്റെ ഒന്നും പ്രസക്തിയില്ലാത്ത ഞങ്ങളുടെ മുമ്പിൽ നിയമസഭയെ കൊണ്ടുവച്ച് ഇത് കേരളത്തിലെ വലിയൊരു വലിയൊരു സംഭവമായിട്ട്. ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ, നിഗമനങ്ങൾ നടപ്പാക്കാനുള്ള ഒരു റിപ്പോർട്ട് ഞങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവരുമായിട്ടെല്ലാം ചർച്ചകൾ നടത്തി കഴിഞ്ഞു. അതെല്ലാം പബ്ലിക്കിന് മുമ്പ് പറയേണ്ട കാര്യമില്ല. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വിവിധ മേഖലകളിൽ സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുമായി വനിതാ സംഘടന ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടോ വലിയൊരു കോൺക്ലേവ് കേരളത്തിൽ നടക്കാൻ പോകുന്ന കൊച്ചിയിൽ, അതോടുകൂടി ആ പ്രശ്നം തീർന്നു. അതിനു മുമ്പ് അടൂർ ഗോപാലകൃഷ്ണൻ റിപ്പോർട്ട് എന്താ പ്രസിദ്ധീകരിക്കുന്നത് ചോദിച്ചില്ലല്ലോ. അടൂർ ഗോപാലകൃഷ്ണൻ സാർ ഇതുപോലെ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. വളരെ പ്രഗത്ഭന്മാരായ ആളുകൾ പലരും സിനിമാ രംഗത്ത് സീരിയൽ രംഗം നടപ്പാക്കേണ്ട ആവശ്യങ്ങളും ഉദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ഒരു സംഭവത്തെ അത് ഞങ്ങളുടെ ഭാഗം ചെയ്യേണ്ട ഞങ്ങൾ ചെയ്യും. അതിനപ്പുറത്തേക്ക് നിയമത്തിൽ അധികാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിനെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമില്ല. അതൊക്കെ ചെയ്യണം. സിനിമാ മേഖലകളിൽ സ്ത്രീകൾക്ക് അതിക്രമ രൂക്ഷമായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടിൽ കൃത്യമായിട്ടുണ്ട്. അങ്ങനെ അക്രമത്തിന് ഇരയായവർ അല്ലെങ്കിൽ ചൂഷണത്തിന് ഇരയായവരുടെ മൊഴിയും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയുടെ മൊഴി സർക്കാരിന്റെ ഭാഗത്ത് ലഭിച്ചാൽ അത് FIR കേസെടുക്കേണ്ടതിലെ സർക്കാർ ചെയ്യേണ്ടത്. അങ്ങേടാര് പറഞ്ഞു ലഭിച്ചെന്ന്? അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല. അങ്ങേടാര് പറഞ്ഞു? എന്റെ മുമ്പിൽ വന്ന നിർദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ, നിഗമനങ്ങളേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടില്ല. അത് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഞാൻ കണ്ടിട്ടില്ല. കാണാത്ത കാര്യം എങ്ങനെ ഉണ്ടെന്ന് പറയുന്നത്? ഉണ്ടെങ്കിൽ ഇപ്പൊ പ്രസിദ്ധീകരിക്കുമല്ലോ. പ്രസിദ്ധീകരിക്കുമായിരുന്നു ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കേസ് എടുക്കണോ? ഇല്ല, ഞങ്ങളൊക്കെ കൈമാറി വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ കമ്മീഷൻ ഞങ്ങളോട് ചോദിച്ചു റിപ്പോർട്ട് ഉണ്ടെന്ന് ചോദിച്ചു. ഞങ്ങൾ അത് സീൽഡ് ചെയ്ത് നേരെ വിവരാവകാശ കമ്മീഷൻ കൊടുത്തു. അദ്ദേഹം അതിന്മേൽ തീരുമാനമെടുത്തു. അതൊന്നുമല്ല, ഞങ്ങൾ കൊടുത്തു. പിന്നെ അതിന്മേൽ തീരുമാനം എടുക്കേണ്ട അവരാണ്, അവർ തീരുമാനമെടുത്തു. ഏത് ബിംബമാണ്? ചുമ്മാ ഞാൻ വായിക്കാത്ത കാര്യം എങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് വല്ല ബിംബങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കിട്ടും.